നബിയേ ഞാനെന്ന് ചോദിച്ചോട്ടെ, ഫഹൽ യഗ്ഫിറുല്ലാഹു ലീ ഖഫവാതി വസല്ലാതി. 90 കഴിഞ്ഞ മനുഷ്യനാണ് ചോദിക്കുന്നത്, നബിയെ ഞാൻ ചെയ്യാത്ത തെറ്റില്ല നബിയെ, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കുമോ നബിയെ, അല്ലാഹു പൊറുത്തു തരുമോ? പൊറുത്തു തരും, അല്ലാഹു മാപ്പു തരും നബിയേ. കഴിഞ്ഞ കാലം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും നോക്കിയാൽ ഒരുപാടുണ്ട് നബിയെ, ഇനി പാപം ചെയ്യാൻ എന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല നബിയെ, എന്നാലും അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? നഅം, അല്ലാഹു എന്നാലും നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങളുടെ ശേഷിച്ചിരിക്കുന്ന കാലം നിങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുക. നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ആയുസ് ആരോടായി പറഞ്ഞത്? 90 കഴിഞ്ഞ മനുഷ്യനോട്. ഇനി ബാക്കിയുള്ള കാലം നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഹഫവാതിക വസല്ലാതിക, നിങ്ങളുടെ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പാക്കി തരും. നമ്മളെ സദസ്സിലേക്ക് വന്നു, ഇതുപോലെ ഏതെങ്കിലും ഇൽമിന്റെ മജ്‌ലിസിൽ ചെന്നിരുന്നു, അതിന്റെ മുമ്പ് സംഭവിച്ചു പോയത്, റബ്ബേ നീ എനിക്ക് പുറത്തു തരുമോ? പേടിക്കണ്ട, ഇനി നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള കാലം അത് എത്രയാവട്ടെ, എത്ര മാസമോ മണിക്കൂറോ വർഷങ്ങളോ ആവട്ടെ, ഇനിയുള്ളതെങ്ങാനും നമ്മൾ സൂക്ഷിച്ചാൽ കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് നന്മയാക്കി മാറ്റിത്തരും. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്. അതുകൊണ്ട് നന്മയിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകരുത്, നന്മയിലേക്ക് വന്നതിന് ശേഷം ഒരു തിന്മയിലേക്ക് തിരിച്ചുപോക്ക് വരരുത്. കള്ളുകൂടി നിർത്തിയതിന് ശേഷം, വ്യഭിചാരം നിർത്തിയതിന് ശേഷം, കണ്ണുകളെ നിയന്ത്രിച്ചതിന് ശേഷം വീണ്ടും പഴയ കാലത്തെ പ്രേമത്തിലേക്ക് തിരിച്ചു പോകരുത്. വാട്സപ്പ് കൂട്ടായ്മ പഴയ കോളേജ് കുട്ടികളുടെ, വാട്സപ്പ് കൂട്ടായ്മ പഴയ സ്കൂൾ ഫ്രണ്ട്സിന്റെ. ആ കൂട്ടത്തിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അവര് കല്യാണം കഴിച്ചു പോയവരാണ്, കുടുംബ ജീവിതം നയിക്കുന്നവരാണ്, വേറെ പലരുടെയും ഭാര്യമാരാണ്. നീ ഒരു കാലത്തെ കൊച്ചുകാലത്ത് ബെഞ്ചിൽ കൂടെ ഇരുന്നു എന്നതിന്റെ പേരിൽ മറ്റൊരുത്തന്റെ ഭാര്യയോട് സല്ലപിക്കാനോ വർത്തമാനം പറയാനോ വാട്സപ്പ് ബന്ധം പുലർത്താനോ നിനക്ക് ആരാണ് അവകാശം തന്നത്? നമ്മൾ ചിന്തിക്കണ്ടയോ? നമ്മൾ എന്തെല്ലാം പേര് വിളിച്ചിട്ടാണ് ഫ്രണ്ട്ഷിപ്പുകളെ അല്ലാഹു പറഞ്ഞ പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് നന്മ മനസ്സിലാക്കി തന്നതിന്റെ ശേഷം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയെല്ലാം. നമ്മൾ പോകുന്നത് റബ്ബിനെ കാണാനുള്ള യാത്രയിലേക്കാണ്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവരുത്, ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവരുത്. ഞാൻ അവസാനിപ്പിക്കും.